ഒരു നാട്ടിൽ രണ്ട് നീതി. ഇത് ശരിയാണ്. നിയമപരമായി നിരത്തിലൂടെ വാഹനം ഓടിച്ച് ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ടൂറിസ്റ്റ് ബസ് ഉദ്യോഗസ്ഥരെ അനാവശ്യമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സായ ഓറഞ്ച് എന്ന ബസ്സിനെ യാതൊരു കാരണവും കൂടാതെയാണ് ഇന്നലെ രാത്രി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറിനെ ഇറക്കി വിടുകയും അതിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന ബസ്സിന്റെ ഉടമസ്ഥൻ പറഞ്ഞു. ഇന്നലെ ഞങ്ങളുടെ വണ്ടി ഇവിടെ നിന്ന് തമ്പാനൂരിൽ നിന്ന് പിടിക്കാതെ ഈ വണ്ടിയെ പ്രാവച്ചമ്പലത്ത് വെച്ച് പിന്നിൽ നിന്ന് ചേസ് ചെയ്ത് പിടിക്കുകയും ഡ്രൈവറെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഈ വാഹനമെല്ലാം ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്താണ് ഈ വാഹനങ്ങൾ കേരളത്തിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് അനധികൃത സർവീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെക്ക് പോസ്റ്റിൽ വെച്ച് ഈ വാഹനത്തെ തടയുകയോ അല്ലെങ്കിൽ ഈ വാഹനത്തെ തിരിച്ചയക്കുകയോ ചെയ്യാം. ഈ നടപടി സ്വീകരിക്കാതെ അവർ മനഃപൂർവ്വം ഫൈൻ ചെയ്യാൻ വേണ്ടി ഈ വാഹനത്തെ കേരളത്തിലേക്ക് കടത്തിവിടുകയും ഇവിടെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ പാസഞ്ചർ വെച്ച് മാനസികമായി എല്ലാവരെയും ഹറാസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അനാവശ്യമായി ബസ് പിടിച്ചെടുത്തതിലും യാത്രക്കാർക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ടിനെ തുടർന്നും MVD യാത്രക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സംഘർഷം കൂടിയതോടുകൂടി ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഒടുവിൽ യാത്രക്കാർ പോലീസിനെ വിളിച്ചു വരുത്തി. നിരത്തിലൂടെ നിയമപ്രകാരം ഓടിയ വണ്ടിയെ പിടിച്ചു നിർത്തി വണ്ടി പിടിച്ചെടുക്കുന്നതിന് കാരണമോ നിയമപരമായ പേപ്പറുകളോ നൽകാതെ ഡ്രൈവറെ റോഡിൽ ഇറക്കി നിർത്തി വണ്ടിയുമായി പോവുകയായിരുന്നു MVD. കൃത്യമായ പരിശീലനം ലഭിച്ചതിനു ശേഷം മാത്രം ഓടിക്കേണ്ട വോൾവോ ബസ് ഓടിപ്പിച്ചത് യാതൊരു പരിചയവുമില്ലാത്ത ഒരു MVD ഉദ്യോഗസ്ഥനെ കൊണ്ടാണ്. ഓടിച്ച ഉദ്യോഗസ്ഥന് അതിൽ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടണമെന്ന് പോലും അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ചാൽ പറയുന്ന ദൃശ്യങ്ങൾ പുറത്താണ്. അല്ല അവൻ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടേ. നിങ്ങൾ ഞാൻ എടുക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തോ? ഇല്ല, ഞാൻ അത് മറന്നിരിക്കുകയാണ്. ഫോട്ടോ കുഴപ്പമില്ല, ബെൽറ്റ് ഉണ്ടെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചേ. സീറ്റ് ബെൽറ്റ് പടവണ ഗിയർ മാറ്റണം, ഏറ്റവും അത് ഡൗൺ ചെയ്യണം, മനസ്സിലെ? ആ വെള്ള പേപ്പറുകൾ ഇല്ലെങ്കിൽ എവിടെ നിന്ന് കടയിൽ നിന്ന് മേടിക്കണം. ഇവന് ഇന്ന ബെൽറ്റ് ജസ്റ്റും എല്ലാം എഴുതി ഈ പറയുന്ന ഒപ്പീനിയൊക്കെ കൊടുക്ക, മനസ്സിലെ? ഇവൻ അക്കൗണ്ട് ചെയ്ത് ബലമായിട്ട് ഡ്യൂട്ടി ഡ്രസ് പോലും ഇടാതെ വാഹനം ഓടിച്ച MVD ഉദ്യോഗസ്ഥൻ നെയ്യാറ്റിങ്ങരയിൽ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൃത്യമായ രീതിയിൽ വാഹനം ഓടിക്കാത്തത് കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായി എന്നും ബസ്സുടമകൾ പറഞ്ഞു. അപ്പോൾ ഈ വാഹനം ഓടിക്കാൻ അറിഞ്ഞു അത് MVI പാസഞ്ചേഴ്സിനെയും വച്ചുകൊണ്ട് അപകടമായ രീതിയിൽ കൊണ്ടുപോയി നെയ്യാറ്റിങ്ങര ട്രാൻസ്പോർട്ട് ഡിപ്പോയ്ക്കകത്ത് കയറ്റി. ട്രാൻസ്പോർട്ട് ഡിപ്പോയ്ക്കകത്ത് കയറ്റി ഈ MVIക്ക് വണ്ടി വാഹനം ഒതുക്കാനുള്ള പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ഇത് KSRTC ഡ്രൈവർ കയറുകയും ഈ വാഹനത്തെ മുന്നോട്ടെടുക്കാൻ നോക്കി. പക്ഷേ ആള് ഈ ഓട്ടോമാറ്റിക് ഗിയർ വണ്ടി ഇട്ട ഗിയർ റിവേഴ്സായിട്ട് വണ്ടി പുറകിലേക്ക് രണ്ട് പ്രാവശ്യം ചാടുകയും ചെയ്തു. ഇവർക്ക് ഓടിക്കാൻ അറിഞ്ഞാത്തതിൻ്റെ പേരിന്, ഇവർ തെറ്റായ രീതിയിൽ ഓടിച്ചതിൻ്റെ പേരിന് ഈ വാഹനത്തിന് ഗിയർ ബോക്സ് കംപ്ലൈൻറ്റായി. ഇത് വാഹനം നാറുകൂല് വണ്ടി കംപ്ലൈൻറ്റായി കിടക്കുകയാണ്. അതുപോലെ ഇന്നലെ അവിടെ വെച്ച് ഉടനെ തന്നെ ഞങ്ങളെ എടാ പോടാ ഇറങ്ങടാ എന്നൊക്കെ ആക്രോശിച്ചു. ആ വീഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അവർക്ക് ഞങ്ങളെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞ് ഞങ്ങൾക്കെതിരെ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ ഇതെന്താണ് ഒഫൻസ് എന്ന് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്കെതിരെ ജോലി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഞങ്ങൾ രണ്ടുപേരും നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ കുറേ സമയം നിൽക്കുക. അവസാനം അവർക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലായി. അവർ ഞങ്ങളുടെ വാഹനം റിലീസ് ചെയ്തു തന്നു. ഇത് ജീവിക്കാൻ വേണ്ടി ബസ് ഇറക്കിയവരുടെ കഥ. ഇനി ഈ നാട്ടിൽ പെൻഷൻ ലഭിക്കാതെ നെട്ടോട്ടം ഓടുന്നവരെയും ശമ്പളം ലഭിക്കാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരെയും അങ്ങനെ നിരവധി ആളുകളെ കാണാൻ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് പോകുന്ന മറ്റൊരു ബസ്സുമുണ്ട്, നവകേരള സദസ്സിന്റെ ബസ്. റോഡിലൂടെ പോകുന്ന യാത്രക്കാരന്റെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഒന്നും തന്നെ വെക്കാൻ പാടില്ല. ആയതിനാൽ നിറം പോലും മാറ്റി വെള്ളനിറം കൊടുക്കണം എന്ന് ഉത്തരവ്. ശരി, അത് അംഗീകരിക്കുന്നു. പക്ഷേ അത് ചിലർക്ക് മാത്രം ബാധകമായ ഒന്നാണോ എന്നാണ് ടൂറിസ്റ്റ് ബസ് ഉടമകൾ ചോദിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന ആഡംബര വണ്ടി സ്റ്റിക്കറുകളും എംബ്ലവും ഒക്കെ ഒട്ടിച്ച് വിവിധ നിറങ്ങളോടുകൂടിയാണ് നിരത്തിലിറക്കുന്നത്. അത് ആരുടെയും ശ്രദ്ധ ആകർഷിക്കില്ലേ? മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം ബസ് ബോഡി കോഡ് അംഗീകരിച്ച തരത്തിലാണോ നിർമ്മിച്ചിരിക്കുന്നത് അല്ല എന്ന് തന്നെയാണ് ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ വാദം. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കുന്നവർ, അവർക്ക് ഈ നാട്ടിൽ ഒരു നിയമം. ജീവിക്കാൻ വേണ്ടി നിയമപരമായി അധ്വാനിക്കുന്നവന് മറ്റൊരു നിയമം.
എന്തേ ഈ നാടിങ്ങനെ.